ആഗോള താപനം ലോക ജനതയുടെ നിലനിൽപ്പിന് ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ ഗ്രീൻ കേരള ക്യാമ്പസ് പദ്ധതികൾ വ്യാപകമാകുകയാണ്. ഗവൺമെന്റും ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളും ഈ യജ്ഞം വിജയകരമായി നടപ്പാക്കാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മാതൃക കാട്ടിക്കൊണ്ട് തിരുവനന്തപുരം ദൂരദർശനിലും ഗ്രീൻ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്നിലെ ദൂരദർശന്റെ 2 ഏക്കറോളം വരുന്ന ഹരിതാപമായ ക്യാമ്പസിൽ ജീവനക്കാരുടെയെല്ലാം പൂർണ്ണ സഹകരണത്തോടെയാണ് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ഗ്രീൻ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കമായത്. രാവിലെ നടന്ന ചടങ്ങിൽ ദൂരദർശൻ കേന്ദ്രം ഡയറക്ടർ ശ്രീ പി കെ സുഭാഷ് വൃക്ഷത്തൈ നട്ട് പദ്ധതിക്ക് ആരംഭം കുറിച്ചു. മഹത്തരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചതോടെ ദൂരദർശൻ ക്യാമ്പസിന്റെ പ്രതിച്ഛായ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംരംഭത്തോടുകൂടി ഈ ക്യാമ്പസിന്റെ പ്രതിച്ഛായയും എല്ലാം ഒരു മാറ്റം വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രീൻ ക്യാമ്പസ് എന്ന ഈ പദ്ധതിക്ക് വളരെ നല്ല ഒരു റെസ്പോൺസാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ക്യാമ്പസിന്റെ സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അശോകം, നെല്ലി, ജാതി, പതിമുഖം, ചന്ദനം, രക്തചന്ദനം, കണിക്കൊന്ന, കൂവളം, അത്തി, ഞാവൽ, കറുവ തുടങ്ങിയ ഔഷധ ഗുണമുള്ള 350 വൃക്ഷത്തൈകളാണ് ക്യാമ്പസിൽ നട്ടത്. തൈകളുടെ ശരിയായ പരിപാലനം പദ്ധതിയുടെ വിജയത്തിന് അനിവാര്യമാണെന്ന് സ്റ്റേഷൻ എഞ്ചിനീയർ ശ്രീ സുബ്രഹ്മണ്യ അയ്യർ പറഞ്ഞു. എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അതേപോലെ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൈ നടുന്നതല്ല, അപ്പോൾ അത് എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോളുന്നു. ജീവനക്കാരുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോരുത്തർക്കും തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനും ഇവ പരിപാലിക്കുന്നതിനും കഴിയും. പദ്ധതിയുടെ ഭാഗമായി ദൂരദർശൻ സന്ദർശിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കൊണ്ട് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പരിപാടിക്കും തുടക്കം കുറിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ സുന്ദരേശൻ പിള്ള പറഞ്ഞു. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ ദൂരദർശൻ സന്ദർശിക്കുന്ന VIPകളെ കൊണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ഓരോ മരങ്ങൾ ഇടുകയും അവരുടെ ലേബൽ ചെയ്യാൻ ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെയും കൂടെ തുടക്കമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ജീവനക്കാരുടെയും കൂട്ടായ സംരംഭകരും ഉണ്ട്. അവരുടെ എല്ലാം ഇവിടെ ഒരു കൂട്ടായ്മയാണ് ഇത് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കാലം കഴിയുന്നതോറും ഈ പ്രദേശം, ഈ ദൂരദർശൻ്റെ ക്യാമ്പസ് മുഴുവൻ സസ്യശ്യാമളമായ അന്തരീക്ഷം, അത് ഔഷധ സസ്യങ്ങളുടെ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതര സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതോടൊപ്പം കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം ദൂരദർശൻ.